ഒരു തെരുവ് ഇങ്ങനെ വൃത്തിയായി കിടക്കാൻ നമ്മുടെ മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ വീടോ കടയോ സ്ഥാപനമോ എന്തോ ആവട്ടെ, അതിനു മുന്നിലുള്ള പ്ലാസ്റ്റിക് ചവറുകളും മറ്റ് ചവറുകളുമെല്ലാം നാം ഒന്ന് വിചാരിച്ചാൽ, ഒരു നേരമെങ്കിലും ഒന്ന് പെറുക്കിയിട്ടാൽ ഇത്ര വൃത്തിയിൽ തന്നെ ഏത് തെരുവും നിൽക്കും. എന്നാൽ ആരും അത് ചെയ്യാറില്ല. ഇത് എന്തിന് ഞാൻ ചെയ്യുന്നു എന്നൊരു തോന്നലാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എല്ലാം കൊടുക്കാറുണ്ട്, എന്നാൽ വൃത്തിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറേയില്ല. വൃത്തിയെക്കുറിച്ചാണ് ഏറ്റവും അധികം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോഴാണ് ഒരു തലമുറ ഏറ്റവും ആരോഗ്യത്തോടെയും മനസാന്നിധ്യത്തോടെയും വൃത്തിയിലും അഭിമാനബോധത്തിലും വളരുന്നത്. എന്നാൽ ഈ കാര്യം നമ്മുടെ ഗവൺമെൻറ്റുകൾ ഒന്നും തന്നെ നോക്കാറുമില്ല, ചെയ്യാറുമില്ല. ഇത് പറയുമ്പോഴാണ് വടക്കൻ കൊറിയയെക്കുറിച്ച് നാം ഓർക്കുന്നത്. വടക്കൻ കൊറിയ ലോകത്തിലെ തന്നെ അത്ര അഭിപ്രായമില്ലാത്ത ഒരു രാജ്യമാണ്. എന്നാൽ അവിടെ ഓരോ കുട്ടിയും ചെറിയ ഒരു ചൂൽ അവനവൻ്റെ സ്കൂൾ ബാഗിൻ്റെ പിൻഭാഗത്ത് കെട്ടിവെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാണെന്നോ, എവിടെയെങ്കിലും ഒരു ചവറ് കണ്ടാൽ ഉടനെ അത് അടിച്ച് വൃത്തിയാക്കി അത് ഇടേണ്ട സ്ഥലത്ത് കൊണ്ടുനിന്ന് ഓരോ വിദ്യാർത്ഥിയും ഇടും. അപ്പോൾ വൃത്തി നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കണം എന്ന് ചുരുക്കം. ചെറുപ്പത്തിലേ പഠിച്ചാൽ മാത്രമേ വൃത്തി വലുപ്പത്തിലും നിലനിർത്താനാവൂ, അത് ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കാനുമാവൂ. അത് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് അല്ല.